ഹായ്, ഞാൻ കോയമ്പത്തൂർ വരെ പോവാം. അപ്പൊ എന്താ, ഞാൻ ഈ കോയമ്പത്തൂർ പോവാ, അപ്പൊ പാലക്കാടൊക്കെ കയറുന്നതിനുണ്ട്. നമ്മുടെ ഈ കുതിരാൻ തുരങ്കം ഉണ്ടല്ലോ, രാത്രി അതിലൂടെ പോകുന്ന ആ ഒരു വിഷല്, അതെങ്ങനായിരിക്കും എന്ന് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്ന് നമ്മൾ ഓക്കെ കാണിച്ചു തരാം. ഓക്കെ അല്ലേ? കുതിരാൻ തുരങ്കം നൈറ്റ്. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഈ റൈറ്റ് സൈഡിൽ കൂടെ ഇവര് പോവാത്തോണ്ട് 50 കിലോമീറ്റർ സ്പീഡിലാ പോകുന്നത്. എന്നാ നിങ്ങൾ ആ ലെഫ്റ്റ് ട്രാക്കിലോട്ട് മാറാൻ പറയുമ്പോൾ ഒരിക്കലും മാറില്ല. ഇവർക്ക് ഈ റൈറ്റ് ട്രാക്കിൽ കൂടെ ഇങ്ങനെ പോണം. നമ്മുടെ നിയമം ശരിയല്ലാത്തത് കൊണ്ടാ, അല്ലെങ്കിൽ ഇവന്മാരൊന്നും ഇങ്ങനെ പോകില്ല. റോഡിലൂടെ സൈക്കിൾ ഓടിക്കുന്നത് മരുന്നില്ല. നമ്മള് വേണമെങ്കിൽ മാറി പോകണം. അത് ഇത് പോട്ടെ, അതുകൊണ്ട് അതുണ്ടോ 3 എണ്ണമാ പോന്നെ. ഈ 3 എണ്ണത്തിന് എവിടെ നമ്മൾ ഓവർടേക്ക് ചെയ്യും? ഇതുണ്ടോ, 3 പേരും കൂടെ പോകുന്ന പോക്ക് കണ്ടില്ലേ? കണ്ടോ, നമ്മൾ എങ്ങോട്ട് പോണോന്ന് ആലോചിക്കണം. ഇവന്മാരുടെ ഇടയിലൂടെ കയറി വേണം നമുക്ക് പോവാൻ. ഇടയിൽ കൂടെ നമ്മൾ കയറി പോയല്ലേ പറ്റും. നല്ല രസമുണ്ടല്ലേ ഇൻഡിക്കേറ്റർ ലൈറ്റ്. അതിന് നമ്മള് ഇപ്പൊ തുരങ്കത്തിന്റെ ഫ്രണ്ടിലോട്ട് എത്താൻ പോവാണ്. ആ എന്ത് രസമാണെന്ന് നോക്കി, നൈറ്റിലൊക്കെ എന്ത് വിഷൻസ് ആണെന്ന് നോക്കി. എന്താ പോലെ ഒരു മാന്ത്രിക ഗുഹയ്ക്ക് അകത്തേക്ക് കയറുന്ന ഒരു ഫീലാണ് അല്ലേ. ഇവിടെയും പണി നടക്കുക, തുരങ്കം നല്ല റോഡ്, കേരളത്തിലെ മൊത്തം റോഡിലും പണിയാണ് ഈ സൈഡ്. അതായത് തുരങ്കത്തിനകത്തൂടെ തന്നെ ഇപ്പം 2-way ആക്കിയാണ്. രണ്ട് സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകുന്നുണ്ട്. അപ്പുറത്തെ തുരങ്കം അടച്ചിട്ടേക്കുക, എന്താണെന്ന് അറിയില്ല. എനിക്കിത് അവിടെ പണി നടക്കുന്നുണ്ടായിരിക്കും, അടച്ചിട്ടേക്കുന്നത്. എങ്ങനെയുണ്ട്, സെറ്റല്ലേ? ഈ നൈറ്റില് ഈ തുരങ്കത്തിനകത്തൂടെ പോകുമ്പോൾ നല്ലൊരു ഫീലല്ലേ. അപ്പോ ഈ ലോറിക്കാരെ കൊണ്ടാണ് ഇവിടെ ഈ രാത്രി ആയി കഴിഞ്ഞാൽ ലോറിക്കാരെ ഭയങ്കര ബഹളം. ഇവരൊക്കെ നൈറ്റാണ് ഈ ട്രാവൽ ചെയ്യുന്നത്. അത് കാരണം നാഷണൽ പെർമിറ്റ് വണ്ടികളേ ഉള്ളു. ഇപ്പൊ തന്നെ ഞാൻ അവിടെ കാണിച്ചില്ല, 3 പേരിങ്ങനെ നേരം പോവാ. അതിനിടയ്ക്കൂടെ നമുക്ക് നമ്മളൊന്നും നമുക്ക് കയറി പോകാനുള്ള ഒരു ഗ്യാപ്പ് പോലെ അവർ തരില്ല. നമ്മുടെ ഈ നാട്ടിലാണ് ഇങ്ങനെയൊക്കെ കിട്ടും. വെളിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവര് ഈ വണ്ടിയൊക്കെ റൈറ്റ് ട്രാക്കിൽ കൂടെ പോയി അന്നേരം പെറ്റിയിടിച്ചു കൊടുക്കും. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ മുഖ്യൻ രാജിവെക്കുക എന്ന് പറയുന്നത്. എന്തോ പറഞ്ഞാലും മുഖ്യൻ രാജിവെക്കുന്നത്. ഇപ്പൊ തുരങ്കത്തിൽ കൂടെ ആണ് ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ തുരങ്ക പാത കുതിരവാൻ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. മറ്റേത് വണ്ടിയൊക്കെ അപ്പുറത്തോട്ട്, അതായത് ഇങ്ങോട്ട് വരുന്ന, അതായത് നമ്മൾ എറണാകുളം ഭാഗത്തോട്ട് പോകുന്ന ആ വണ്ടിയൊക്കെ അപ്പുറത്ത് കൂടെ ആയിരുന്നു പോകേണ്ടത്. അവിടെ വർക്ക് നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഒറ്റ തുരങ്കതാണ് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പാസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സെന്ററുകൾ പോകുമ്പോൾ നല്ല രസമായിരുന്നു കാണാൻ. ധാരാളം നടന്നു പോകുന്ന തുരങ്കത്തിൽ കൂടെ അറിയില്ല എന്തോ ചെറിയൊരു പ്രോബ്ലം ഉള്ള ഒരു മനുഷ്യനാണ് ഈ തരംഗത്തിൽ കൂടെ നടന്നു പോവാണ് പുള്ളിക്കാരൻ. വെച്ചാൽ മോളിൽ കൂടെ ഒക്കെ കയറി നടക്കാൻ പറ്റുകയായിരുന്നെങ്കിൽ, കാരണം ഈ നാഷണൽ പെർമിറ്റ് ഒക്കെ വരുന്നേ അവന്മാർക്ക് ഈ കണ്ണും മൂക്കും ഒന്നും ഇല്ലാതാണ് പോകുന്നത്. ഇതിനൊക്കെ പോകുമ്പോൾ ഭയങ്കര ഡേഞ്ചർ തന്നെ. ശരി, അങ്ങനെ നമ്മളിപ്പോ തുരങ്കത്തിലെ ആ യാത്ര ഇവിടെ ഈ തുരങ്കം അവസാനിക്കാൻ പോവുകയാണ്. അവസാനിച്ചു, ഇവിടെ തുരങ്കം അവസാനിച്ചു. അങ്ങനെ നമ്മുടെ തുരങ്കം ഇവിടെ അവസാനിച്ചു. തുരങ്കം അവസാനിച്ചു. ഇനിയും നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റില്ല.
അപ്പൊ വേറെ ഒരു വീഡിയോയുമായിട്ട് നമ്മള് വരുന്നിടം വരെ എല്ലാവർക്കും നന്ദി, ഗുഡ് നൈറ്റ്, വിഗ്രഹത്തിൽ പറയുക കേട്ടോ. ബൈ ബൈ.